ഇന്നത്തെ ചിന്താവിഷയം എന്ന പ്രോഗ്രാം കേൾക്കുന്ന ഓരോ പ്രേക്ഷകരോടും എൻ്റെ സ്നേഹം നിറഞ്ഞ വന്ദനം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് നീളം എന്ന വിഷയം. ഏതൊരു മനുഷ്യനും ചിലപ്പോൾ കയറി വരാവുന്ന ഒരു വികാരമാണ് നീളം. പ്രതീക്ഷിക്കാത്ത നന്മകൾ നമ്മുടെ കയ്യിൽ വരുമ്പോൾ, പ്രതീക്ഷിക്കാത്ത സ്ഥാനം നമുക്ക് ലഭിക്കുമ്പോൾ, പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ കയറി വരാൻ സാധ്യതയുള്ള ഒരു സ്വഭാവമാണ് നീളം. നാം നമ്മെ തന്നെ സൂക്ഷിച്ചില്ല എങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയമായി മാറും. കഴിഞ്ഞ നാളുകളിൽ നാം വാർത്തകളിലൊക്കെ കേട്ടതാണ് നടിയെ ആക്രമിച്ച കേസ്. അതിൽ പ്രവർത്തിച്ച ആൾ, അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിച്ച ആൾ തൻ്റെ നല്ല കാലത്ത് നിഗളിച്ച് ചെയ്തു കൂട്ടിയ ഒരു കാര്യം പിന്നീട് അദ്ദേഹത്തിന് വിനയായിത്തീർന്നു. കലാകാരന്മാരായവർ അതിനെ കാവ്യനീതി എന്ന് വിളിച്ചു. നിരീശ്വരവാദികൾ അതിനെ പ്രകൃതിയുടെ ഒരു പ്രതിഭാസം എന്നൊക്കെ വേണമെങ്കിൽ പറയും. എന്നാൽ ദൈവഭക്തൻ അതിനെ എന്തു പറയും? തിരുവെഴുത്ത് നാം പരിശോധിക്കുമ്പോൾ നിഗളവും ഗർവവും അഹങ്കാരവും ഉന്നത ഭാവവും ഉള്ളവരെ ദൈവം എങ്ങനെ കാണുന്നു എന്ന് നമുക്ക് നോക്കാം. സങ്കീർത്തനങ്ങൾ 138:6 യഹോവ ഉന്നതനെങ്കിലും അവൻ താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയെയോ അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു. കണ്ടോ, താഴ്മയുള്ളവരുടെ അടുക്കലേക്ക് അവൻ കടാക്ഷിക്കും, അവൻ അടുത്തു വരും. എന്നാൽ ഗർവിയെ എന്താണ് ചെയ്യുന്നത്? ഗർവിയെ അറിയാം, ഗർവിയെ അവൻ ദൂരത്ത് നിന്ന് കാണുന്നുണ്ട്. അവൻ്റെ നീക്കങ്ങൾ, അവൻ്റെ സംസാരം, അവൻ്റെ സകലതും ദൈവം നിരീക്ഷിക്കുന്നു. പക്ഷേ അടുത്തു വരികയല്ല, ദൂരത്ത് മാറി നിന്ന് അവനെ വീക്ഷിക്കുന്നതായിട്ട് നാം ബൈബിളിൽ വായിക്കുന്നു. നീളം ഒരു നല്ല സ്വഭാവമല്ല. നീളം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എത്രയും വേഗം ആ സ്വഭാവം നമ്മളിൽ നിന്ന് നീക്കി താഴ്മയും വിനയവും സൗമ്യതയും ധരിച്ചില്ല എങ്കിൽ നമ്മുടെ ഭാവിക്ക് തന്നെ അത് ദോഷം ചെയ്യും. നല്ല കാലത്തിൽ നമുക്ക് ആരും നമ്മളെ ചോദ്യം ചെയ്യാൻ കാണത്തില്ല. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരും, ആരും ചോദിക്കാനില്ല എന്നുള്ള തോന്നൽ ആ സമയത്തുണ്ടാകും. പക്ഷേ ഇതിനെല്ലാം മറുപടി കാലങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന ഒരു പ്രതിഭാസം നാം അനേകരുടെ അനുഭവങ്ങളിൽ നിന്നും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്നും ഇങ്ങനെയൊരു സ്വഭാവം പുറപ്പെടുന്നുണ്ടെങ്കിൽ അത് നാം നമ്മെ തന്നെ ശോധന ചെയ്ത് ഇരുന്ന് ചിന്തിച്ച് അതിൻ്റെ ഉറവിടം കണ്ടുപിടിച്ച് ആ സ്വഭാവത്തെ പുറത്താക്കി കളഞ്ഞില്ല എങ്കിൽ അത് നമ്മുടെ ഭാവിക്ക് ദോഷം ചെയ്യും. അനേകരെ ഈ നീളം വീഴ്ചിട്ടുണ്ട്. കലാകാരന്മാർ, കഴിവുള്ളവർ, വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം നേടിയവർ എല്ലാവരും തങ്ങളുടെ വഴിയാത്രയിൽ വീണുപോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് സൂക്ഷിക്കുക, ഈ സ്വഭാവം നമ്മുടെ കൂടെ അധികം നാൾ കൊണ്ടുപോകരുത്. എത്രയും വേഗം അതിനെ പുറത്താക്കി കളയുക. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക, എല്ലാവരോടും സമാധാനമായിട്ടിരിക്കുക, താഴ്മയും വിനയവും സൗമ്യതയും ധരിക്കുക. ഇന്ന് എന്നെ കേൾക്കുന്ന ക്രിസ്ത്യൻ ലൈവിൽ എന്നെ കേൾക്കുന്ന ഓരോ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങളിൽ നിഗളഭാവമുണ്ടോ? ഉന്നത ഭാവമുണ്ടോ? ഗർവമുണ്ടോ? അഹങ്കാരമുണ്ടോ? നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ ഒരു റൂം അടച്ച് റൂമിനകത്തിരുന്ന് നിങ്ങളുടെ ഹൃദയത്തെ തന്നെ ഒന്ന് ശോധന ചെയ്താൽ മതി. സംസാരത്തിൽ, പ്രവൃത്തിയിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എന്തു തോന്നുന്നു എന്ന് ആ റൂമിൽ തന്നെ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടും. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നീക്കി താഴ്മയും വിനയവും സൗമ്യതയും ധരിക്കുക. ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം.
our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.